നമസ്കാരം. എൻ്റെ പേര് കുമ്മിൾ ഷമീർ. ഞാൻ കുമ്മിൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറും യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും വിവരാവകാശ പ്രവർത്തകനുമാണ്. ഈ അടുത്ത കാലത്ത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാനൊരു വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പൗരപ്രമുഖർ എന്നുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു വാക്ക് കൂടിയിട്ടാണ് പൗരപ്രമുഖർ എന്നുള്ളത്. സർക്കാരിൻ്റെ എല്ലാ പരിപാടികളിലും ക്ഷണിക്കുന്നത് പൗരപ്രമുഖരെ മാത്രമാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഈ പൗരപ്രമുഖർ ആരാണ് എന്നറിയാനുള്ള താല്പര്യമുണ്ട്. ഒരു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിരന്തരം ആളുകൾ ചോദിക്കുന്നു, ഈ പൗരപ്രമുഖരാകുന്നതിനുള്ള എവിടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, ഈ പൗരപ്രമുഖരാകുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളത്. ആ കാര്യം കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിവരാവകാശ അപേക്ഷ ഞാൻ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് ചർച്ചയ്ക്ക് ക്ഷണിച്ചത് പൗരപ്രമുഖന്മാരെ മാത്രമാണ്. അതുപോലെ തന്നെ ഓണത്തിനും ഇഫ്താറിനും സർക്കാർ സദ്യയ്ക്ക് വിളിക്കുന്നതും ഈ പൗരപ്രമുഖന്മാരെ മാത്രമാണ്. ഈ അടുത്ത കാലത്ത് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം മുടങ്ങിയപ്പോൾ അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിനിടയിൽ നിന്ന് പൗരപ്രമുഖന്മാരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ അടുത്ത് ഈ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ മുഖ്യമന്ത്രി നടത്തുന്ന നവകേരള സദസ്സ്, അതുമായി ബന്ധപ്പെട്ട് സ്റ്റേജിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചിലവഴിക്കുന്ന ആളുകളും മുഖ്യമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആളുകളും പൗരപ്രമുഖന്മാർ മാത്രമാണ് എന്നും കേട്ടിരുന്നു. അപ്പോൾ ഈ പൗരപ്രമുഖന്മാർ ആരാണ് എന്നറിയാനുള്ള പൊതുസമൂഹത്തിൻ്റെ താല്പര്യമുണ്ട്. ആ പൊതു സമൂഹത്തിന് പൗരപ്രമുഖന്മാരായി എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളത് അറിയാനുള്ള അവകാശമുണ്ട്. അത് കൃത്യമായിട്ടും അറിയാനുള്ള അവകാശം വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷയായി നൽകിയിരിക്കുകയാണ്. ഇതിന് മറുപടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് ഈ ഗവൺമെൻറ് പൗരപ്രമുഖന്മാർക്ക് പിന്നാലെ പോവുകയാണ്. അവരുടെ പ്രശ്നങ്ങളുടെ, അവരുടെ ജനകീയ പ്രശ്നങ്ങളുടെ, അവരുടെ വേദനകളെ മറന്നു പോവുകയാണ്. കേരളത്തിൽ വോട്ടവകാശമുള്ള ഈ കേരളത്തിൽ ഇന്ത്യയിൽ വോട്ടവകാശമുള്ള 18 വയസ്സ് പൂർത്തിയായ നികുതി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് എങ്ങനെ പൗരപ്രമുഖനാകാൻ കഴിയും എന്നുള്ളത് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിനെ ആണ് ആ അവകാശം എങ്ങനെയാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിനകത്ത് നികുതി കൊടുത്ത് ജീവിക്കുന്ന, ഇന്ത്യ ഭാഷമുള്ള, ഇന്ത്യയിൽ നികുതി കൊടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ പൗരന് പൗരപ്രമുഖനായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ആ ഒരു ആകാംക്ഷ, അവരുടെ ആഗ്രഹം എന്താണെന്ന് അറിയാനുള്ള അവകാശത്തിനെയാണ് ഞാനിപ്പോൾ വിവരാവകാശ നിയമം വഴി ഇപ്പോൾ ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ നടക്കുന്ന ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് പകരം കേരളത്തിൽ നടക്കുന്നത് പൗരപ്രമുഖർക്ക് വേണ്ടി പൗരപ്രമുഖർ ഭരിക്കുന്ന ഒരു പൗരപ്രമുഖ ആധിപത്യ ഭരണമാണ്. ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് കൂടിയിട്ട് ഈ വിവരാവകാശ അപേക്ഷയുടെ ഉദ്ദേശമാണ്. തീർച്ചയായിട്ടും ഇതിന് മറുപടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുപടി കിട്ടിയില്ല എങ്കിൽ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18A അനുസരിച്ച് ചീഫ് സെക്രട്ടറിക്കെതിരെ ബന്ധപ്പെട്ട തരത്തിൽ വിവരാവകാശ നിയമത്തിൻ്റെ മറുപടി കിട്ടാത്തത് കൊണ്ട് തന്നെ നിയമ നടപടി ഉൾപ്പെടെയുള്ളവ സ്വീകരിക്കുന്നതാണ്. ഞാൻ ഈ വിവരാവകാശ അപേക്ഷ കൊടുത്തു. ഈ കാര്യം ഞാൻ ഈ വിവരാവകാശ അപേക്ഷ കൊടുത്തത് പൊതുസമൂഹത്തിനിടയിലേക്ക് അറിഞ്ഞത് മുതൽ വളരെ വലിയ മികച്ച പ്രതികരണമാണ് കേരളത്തിലെമ്പാടുമുള്ള മലയാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ പോലും ഇത്രയും ഈ ഒരു കാര്യത്തിൽ മേൽ ഇത്രയും ഒരു മറുപടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ വിവരാവകാശ അപേക്ഷ കൊടുത്ത് അത് ജനങ്ങൾക്കിടയിലുണ്ടായ പ്രതികരണത്തിൽ കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു വലിയ പ്രതികരണവും പിന്തുണയും ഈ കാര്യത്തിനകത്ത് ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്.